ഇന്ന് നമ്മുടെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ പ്രിയപ്പെട്ട മിനി പിസയുടെ റെസിപ്പിയാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. ഇത് വെജിറ്റബിൾ ഉപയോഗിച്ചിട്ടാണ് തയ്യാറാക്കുന്നത്. അതുപോലെ തന്നെ ഇത് പാനിലും ഓവനിലും ഞാൻ തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മിനി പിസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു പാത്രം എടുക്കാം. പാത്രത്തിലേക്ക് ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കണം. പഞ്ചസാര മസ്റ്റായിട്ട് ചേർത്ത് കൊടുക്കുക, എന്നാലേ നമ്മുടെ ഫെർമെൻറ്റേഷൻ നടക്കുള്ളൂ. ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പഞ്ചസാര നല്ലതുപോലെ മെൽറ്റായി വന്നാൽ നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുത്തിട്ട് ഒരു 15 മിനിറ്റ് ഒന്ന് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോഴേക്കും ഈസ്റ്റൊക്കെ നല്ലതുപോലെ ആക്റ്റീവായിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ അത് ഈസ്റ്റ് നല്ലതുപോലെ ആക്റ്റീവായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മൈദ ചേർത്ത് കൊടുക്കാം. മൈദ ഇവിടെ 2 കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. 250 ml മെഷറിംഗ് കപ്പിൽ 2 കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. ശേഷം നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊരു ആദ്യം സ്പൂൺ ഉപയോഗിച്ചിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. എന്നിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമുക്ക് കുറേശ്ശായിട്ട് വെള്ളം ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ചപ്പാത്തി മാവിനേക്കാളും കുറച്ചും കൂടെ ലൂസായിരിക്കണം ഇത് കുഴച്ചെടുക്കേണ്ടത് കേട്ടോ. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇപ്പോഴത്തേ നല്ലതുപോലെ കുഴച്ചെടുക്കുക എന്നുള്ളതാണ് നമുക്കിനി ചെയ്യേണ്ടത്. നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കാം. ഇനി കുഴച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ഒലിവ് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഒലിവ് ഓയിൽ ഇല്ലെങ്കിൽ സാധാരണ ഓയിൽ ചേർത്ത് കൊടുത്താൽ മതി. ഒരു കാരണവശാലും വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കരുത് കേട്ടോ. ഇനി നല്ലപോലെ ഒന്ന് പുരട്ടി വയ്ക്കാം. ഇനി നമുക്കിത് ഒരു 2 മണിക്കൂർ മാക്സിമം പോയാലും 1 മണിക്കൂറെങ്കിലും നമുക്കിതൊന്ന് മൂടി വയ്ക്കണം. എന്നാലേ ഇത് ഫെർമെൻറ്റേഷനായിട്ട് നല്ലപോലെ പൊന്തി വരുള്ളൂ. അപ്പോൾ ഞാനിവിടെ ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോഴും നോക്കിക്കഴിഞ്ഞപ്പോൾ നല്ലതുപോലെ ഫെർമെൻറ്റേഷനായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്നും കൂടെ മിക്സ് ചെയ്തെടുക്കണം. ഇനിയാണ് നമുക്ക് നല്ലതുപോലെ ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നല്ലപോലെ ഒന്നും കൂടെ ഒന്ന് കുഴച്ചെടുക്കാം നമുക്ക്. അപ്പം നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കുക. എന്നിട്ട് ഈ മാവ് നമുക്ക് 2 ആയിട്ടൊന്ന് മുറിച്ച് മാറ്റാം. എന്നിട്ട് ബാക്കിയുള്ളത് നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ അത് പെട്ടെന്ന് ഡ്രൈ ആയിപ്പോവും. ഇനി നമുക്ക് നമ്മൾ മുറിച്ചെടുത്ത ഭാഗം നന്നായിട്ട് കുഴച്ചിട്ട് ഒരു ചപ്പാത്തി പലകയിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇച്ചിരി മൈദ ഒന്ന് തൂകി കൊടുത്തതിന് ശേഷം നമുക്കത് ഒന്ന് വെച്ച് കൊടുക്കാം. പെട്ടെന്ന് അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കും. ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് പരത്തിയെടുക്കണം. നല്ലതുപോലെ പരത്തിയെടുത്താൽ നമുക്ക് ബോട്ടിലിൻ്റെയൊക്കെ ക്യാപ്പ് എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് അമർത്തി പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഇതിങ്ങനെ വിടിയിച്ചെടുക്കാൻ സാധിക്കും. അപ്പോൾ ഇതുപോലെ മുറിച്ചെടുത്തതെല്ലാം നമ്മളൊരു ട്രെയിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ട്രെയിൽ ഞാനൊരു അലുമിനിയം ഫോയിൽ പേപ്പറും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്കൊരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കാം. അപ്പോൾ ഈ ട്രേ ഞാനിപ്പോൾ ഓവനിലേക്കാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഓവൻ ഇപ്പോൾ പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് 10 മിനിറ്റ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പിസ്സ സോസ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമുക്ക് മോസറല്ല ചീസ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ക്യാപ്സിക്കവും സവാളയും വെച്ച് കൊടുക്കാം. ഒരേ പീസ് തക്കാളിയും കൂടെ വെച്ച് കൊടുക്കാം. 3-4 ബ്ലാക്ക് ഒലീവ്സും കൂടെ നമുക്ക് വെച്ച് കൊടുക്കാം. ഇതിന് മുകളിലേക്കായിട്ട് കുറച്ചും കൂടെ മോസറല്ല ചീസ് നമുക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതിന് മുകളിലേക്ക് ഓറിഗാനോ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഓവനിലേക്ക് വെച്ച് കൊടുത്തിട്ട് 180 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 20 മിനിറ്റ് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഫ്രൈയിങ് പാനിൽ വെക്കാൻ വേണ്ടിയിട്ട് പാനിൽ കുറച്ചൊന്ന് ഓയിൽ തടവി കൊടുക്കാം. ശേഷം നമുക്ക് ഇതുപോലെയുള്ള പിസ്സ ഇതുപോലെ ആക്കിയിട്ട് നമുക്ക് വലുതായിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. നമ്മൾ എടുക്കുന്ന പാനിൻ്റെ അതേ ആ ഒരു അളവിൽ തന്നെ നമുക്ക് പിസ്സ എടുത്ത് വെച്ച് കൊടുക്കാം. അല്ലെങ്കിൽ ചെറിയ ചെറിയ മിനി പീസ് നമുക്ക് ചെയ്യാം. നേരത്തെ ചെയ്തതുപോലെയൊക്കെ തന്നെ നമുക്ക് ഇതുപോലെ ഹോൾസ് ഇട്ട് കൊടുത്തതിന് ശേഷം പിസ്സ സോസും അതുപോലെ തന്നെ സവാളയും ക്യാപ്സിക്കവും പിന്നെ നമ്മുടെ മോസറല്ല ചീസും ഒക്കെ ഇട്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്ത് നമുക്കൊന്ന് മൂടി വയ്ക്കാം. നമ്മുടെ ഓവനിൽ വെച്ച പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിന് 20 മിനിറ്റാണ് എടുത്തത്. ഇനി നമ്മുടെ പാനിൽ വെച്ച പിസയ്ക്ക് ഞാൻ വളരെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 15 മിനിറ്റ് എടുത്താണ് ചെയ്തത്. ആ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് നമ്മൾ ചെയ്യണം. എന്നാൽ മാത്രമേ നന്നായിട്ട് കുക്കായി കിട്ടുള്ളൂ. അപ്പോഴേ നമ്മുടെ 2 തരത്തിലുള്ള പിസ്സകൾ റെഡി ആയിട്ടുണ്ട്. മിനി പിസ്സ വെച്ചത് നമ്മൾ ഓവനിലാണ് വെച്ചത്, അതും റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പാനിൽ വെച്ച പിസ്സയും റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ മിനി പിസ്സയൊക്കെ നമുക്ക് ട്രേയിൽ നിന്ന് ഒരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റാം. അപ്പോൾ നമ്മുടെ വളരെ ഈസി ആയിട്ടുള്ളതും വളരെ ടേസ്റ്റ് ആയിട്ടുള്ളതും നല്ല ഭംഗിയായിട്ടുള്ളതുമായിട്ടുള്ള
പിസ ഇവിടെ റെഡി ആയിട്ടുണ്ട്. മിനി പിസയൊക്കെ കുട്ടികൾക്ക് ഒത്തിരി ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും വെക്കേഷന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് പുതിയ എപ്പിസോഡിൽ പുതിയ റെസിപ്പിയുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ, താങ്ക് യു.